Hi viewers, this is Anand Narayan. You are watching me on redlinkmalayalam.com. ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രോജക്ട്സ് ആണ്. ഒന്ന് സൂര്യ ടി വി 7:30 ടെലികാസ്റ്റ് ചെയ്യുന്ന എന്ന് സ്വന്തം ജാനി എന്ന സീരിയൽ. സൂര്യ ടി വിയിലെ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട് ഒരു സീരിയലായും ഏറ്റവും അധികം റേറ്റിംഗിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലുമായിട്ട് ആ സീരിയൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലെ നായക കഥാപാത്രമാണ് നകുലൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. വളരെ മിതമായി മാത്രം സംസാരിക്കുന്ന വളരെ കാമായിട്ടുള്ളൊരു നായകൻ. അതിന് നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഇപ്പോൾ ഉള്ള രണ്ടാമത്തെ സീരിയൽ, ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന അരുന്ധതി എന്ന സീരിയലിൽ വിജയകൃഷ്ണൻ എന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ളതല്ല, കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം പക്ക നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെയുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സ് പോകുന്ന രണ്ട് സീരിയലാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ അച്ഛൻ അവർ രണ്ടുപേരും ഇപ്പം നാട്ടിലുണ്ട്. അനിയൻ്റെ വൈഫ്, ഒരു മകള്, അവർ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഏട്ടൻ സൗദിയിലാണ്. ഏട്ടൻ്റെ വൈഫ് ചേച്ചി, ഏട്ടത്തെയും ഏട്ടൻ്റെ മകള് ഒരു മോളാണ് ആദിത്യ എന്നായർ, അവരിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ കുഞ്ഞു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു വൈഫും രണ്ട് കുട്ടികളുമാണ്. വൈഫ് മിനിയാണ്, ട്രിവാൻഡ്രത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മൂത്തത് മകൻ ആദി ദേവാനന്ദ്, ഞങ്ങൾ ദേവാന്ന് വിളിക്കും, ദേവൂട്ട എന്ന് വിളിക്കും. രണ്ടാമത് മകളാണ്, ഒരു വയസ്സും ജസ്റ്റ് 4 മന്ത്സും ആയിട്ടുള്ളൂ, ആഗ്രഹാനന്ദ്. ഞങ്ങളുടെ എല്ലാം സ്വന്തം ആമ്യമോൾ. സീരിയലിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും അഭിനയത്തിലേക്ക് കയറി പറ്റണം. അപ്പോൾ അതുകൊണ്ട് നേരായ മാർഗം ഏത് എൻട്രിയാണെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും എൻ്റെ ആദ്യത്തെ ഓണർ ചെയ്ത, ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്ത കാണാക്കൺമണി എന്ന സീരിയലിൻ്റെ ഡയറക്ടർ രതീഷ് ഭാർഗവ്, രതീഷ് ചേട്ടനാണ് എന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം തന്നെ. ഈ കാണാക്കൺമണിക്ക് മുന്നേ, കാരണം ഏഷ്യാനെറ്റ് ഈ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, അമൃതയ്ക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. നീലാംബരി എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര്. അതിനകത്ത് ആദി നാരായണൻ എന്നായിരുന്നു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അംബിക ചേച്ചിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി പൈലറ്റ് എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്തെങ്കിലും ചാനൽ അത് ടെലികാസ്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ വർക്ക് തന്നെ പെട്ടിയിലായിപ്പോയി. അതിന് മുമ്പ് അഭിനയിക്കാനുള്ള ആഗ്രഹമായി നടന്നു, അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടു. അതൊരു വലിയ അനുഭവം. അതിനുശേഷം അഭിനയം തുടങ്ങി, ഫസ്റ്റ് ചെയ്ത സീരിയൽ ടെലികാസ്റ്റ് ആവാതെ പെട്ടിയിലായിപ്പോയി. അത് രണ്ടാമത്തൊരു വലിയ ദുരനുഭവം. അതിനുശേഷമാണ് മൂന്നാമത് ഈ കാണാക്കൺമണി എന്ന് പറയുന്ന സീരിയലിലേക്ക് എത്തുന്നത്. അതിനകത്തൊരു നല്ല ക്യാരക്ടർ രതീഷ് ഇടം തന്നു. അതാണ് അഭിനയത്തിലേക്ക് എത്തുന്ന ഒരു വഴി. ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് തീർച്ചയായിട്ടും അതൊരു വലിയ സപ്പോർട്ട് നമുക്കുണ്ട് ഫാമിലിയിൽ നിന്ന്. കാരണം ഞാനൊരു ആങ്കറായിരുന്നു, ഒരുപാട് വർഷം ടെലിവിഷനിൽ അവതാരകനായി നിന്നതിന് ശേഷമാണ് സീരിയൽ നടനായിട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയും അമ്മയൊക്കെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയും അമ്മയൊക്കെ എന്നോട് ചോദിക്കും, എന്നാണ് നിൻ്റെ ഒരു സീരിയൽ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ വളരെ തമാശയോട് ചിരിച്ചുകൊണ്ട് മുറിക്കകത്തോട്ട് കയറി പോകാറുണ്ട്. കാരണം ആങ്കർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുപോലെ അഭിനയത്തിലേക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അമ്മയും അമ്മൂമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ വരണമെന്ന്, അവരുടെ ഒരു പ്രാർത്ഥന. അതുതന്നെയാണ് എൻ്റെ സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ അഫ്കോഴ്സ് വൈഫും അങ്ങനെ നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ ചില ഇൻറ്റിമസി സീക്വൻസ് ചെയ്യുമ്പോൾ ഹസ്ബൻഡിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്ന ചെറിയ കുറച്ച് ഫീലിങ്സ്, അത് തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. പക്ഷേ സപ്പോർട്ടിനൊന്നും ഒരു കുറവില്ല എൻ്റെ ഫാമിലിയിൽ നിന്നും, മീൻസ് വൈഫിൻ്റെ സൈഡിൽ നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഒരു നടനാകാനുള്ള ആഗ്രഹം എപ്പോഴാണ് തോന്നിത്തുടങ്ങിയെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് 99%നോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ ആക്ടർ ആവാൻ, ആക്ട്രസ് ആവാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു ആഗ്രഹമുള്ളവരാണ് കൂടുതൽ പേരും. വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ആദ്യമായി അവസരം ചോദിച്ചു എന്ന ഡയറക്ടർ എന്നെ സെലക്ട് ചെയ്യുകയും ആദ്യത്തെ ഒരു സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുകയും ആദ്യത്തെ ദിവസം എന്നെ വെച്ച് ഷൂട്ട് ചെയ്യുകയും ആ സീൻ ശരിയാവാതെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ്, എന്നെ ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നു. ആ സീനും ശരിയാവാതെ അദ്ദേഹം അന്ന് അവിടെ പാക്കപ്പ് പറയാനുണ്ടായത്, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, നിൻ്റെ മുഖത്തൊരു എക്സ്പ്രഷനും വരില്ല, നീ ഇതോടുകൂടി നിൻ്റെ അഭിനയ ജീവിതം നിർത്തിക്കോളണം എന്ന് പറഞ്ഞ് എന്നെ വളരെ വിഷമത്തോടുകൂടി ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്ന് ഒരുപാട് വിഷമത്തോടുകൂടി കരഞ്ഞ് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വൈഫ് എന്നോട് പറഞ്ഞു, നമ്മളിപ്പോൾ ആങ്കർ ചെയ്യുന്നുണ്ട്, നമുക്ക് ആങ്കറിങ് ചെയ്ത് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്, പക്ഷേ അഭിനയിക്കാൻ പറ്റില്ല, നീ ഇനി അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് മറ്റാരുടെയും മുമ്പിൽ പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഡയറക്ടർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ഷോർട്ട് ഫിലിമിലെങ്കിലും അല്ലെങ്കിൽ ഒരു സീനിലെങ്കിലും ഏട്ടനെ അഭിനയിക്കണം എന്ന് പറഞ്ഞ വൈഫിൻ്റെ ഒരു വലിയ പ്രചോദനം. അവിടുന്നാണ് ഞാൻ സത്യത്തിൽ എനിക്കിനി അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണം എന്നൊരു തീരുമാനം ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീരിയലിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ 3.5 വർഷങ്ങൾ കഴിയുന്നു. 8-9 സീരിയലുകൾ ചെയ്തു, കൂടുതലും നായകനായിട്ടും വില്ലനായിട്ടും ഒക്കെയാണ് ചെയ്തത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി കാണുന്നു. പക്ഷേ എന്ന് കരുതി എനിക്ക് ആ സംവിധായകനോട് ദേഷ്യമോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല, അദ്ദേഹത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണ് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ എന്താ ഒരു ലൈഫ് ഈ ഒരു സീരിയലിലേക്ക് എന്നെ ഒരു ആക്ടറാക്കി മാറ്റാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഇപ്പോഴുണ്ട്.
ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ക്വസ്റ്റിന് ഇപ്പോൾ ആൻസർ പറയുമ്പോൾ വല്ലാത്തൊരു മനസ്സിനൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ആദ്യമായി ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ ആങ്കറായി വരുമ്പോൾ, ഞാൻ ആദ്യമായി ചെയ്ത പ്രോഗ്രാമിന് എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ അതേ ക്യാമറാമാൻ തന്നെയാണ് ഇപ്പോഴും എന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ആ പ്രോഗ്രാം അന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത അതേ ക്യാമറാമാൻ തന്നെയാണ് ഇപ്പോൾ ഇതും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു ആ ഒരു സന്തോഷ നിമിഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് നിങ്ങളോട് പറയണം. പിന്നെ ആങ്കറായിരുന്നു, ആങ്കറായിട്ട് വന്നു. അപ്പോൾ ഒരുപാട് ആങ്കറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീഡമാണ്, ഒരുപാട് ഫ്രെയിമുണ്ട്. നമ്മൾ ഈ സീരിയൽ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിലുള്ളതേ പറയാവൂ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ളതുപോലെ ബിഹേവ് ചെയ്യണമില്ല. നമ്മളെന്താണോ അതുപോലെ നമുക്ക് ബിഹേവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ആങ്കറായിട്ട് നിന്നിട്ടാണ് സീരിയലിലേക്ക് വന്നത്. അപ്പോൾ സീരിയലിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം ആദ്യം ക്യാമറ ഫേസ് ചെയ്യുക, ക്യാമറ എവിടെ ഇരിക്കുകയാണെന്ന് നോക്കിക്കാണുക, പ്രോംപ്റ്റർ മീൻസ് പ്രോംപ്റ്റിംഗ് ക്യാച്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഈ പ്രോംപ്റ്റിംഗ് ക്യാച്ച് ചെയ്യുക, ആ ഫീൽ ഉൾക്കൊണ്ട് അഭിനയിക്കാൻ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്യാമറയെക്കുറിച്ചുള്ള പേടി ഒന്നുമില്ലായിരുന്നു. കാരണം സീരിയൽ ഒരു ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫ്ലോറിനുള്ളിൽ രണ്ടും മൂന്നും ക്യാമറ, അല്ലെങ്കിൽ ഫിലിം പ്രൊമോഷൻസിനൊക്കെ നാലും അഞ്ചും ക്യാമറകൾ ലൈവ് പ്രോഗ്രാം ഫേസ് ചെയ്തിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ക്യാമറ ഒരു പേടിയായി തോന്നിയിട്ടില്ല. പേടിയായി തോന്നിയിട്ടുണ്ട് ആങ്കറിങ്ങിൻ്റെ തുടക്കകാലഘട്ടത്തിൽ. പക്ഷേ സീരിയലിലേക്ക് എത്തിയ ശേഷം, ആക്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം ഞാൻ ക്യാമറയുടെ സൈഡിലേക്ക് നോക്കാറില്ല. കാരണം ക്യാമറ എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയായി മാറി. ഒന്നും രണ്ടും ക്യാമറകൾ വെച്ചുള്ള പ്രോഗ്രാം ചെയ്തിട്ട് വന്നതുകൊണ്ടാവാം സീരിയലിൽ പിന്നെ അഭിനയത്തിലേക്കും ആ ഫീൽ ഉൾക്കൊണ്ട് അഭിനയിക്കാനുമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ്. ചെയ്ത കഥാപാത്രങ്ങളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഏത് കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെയും അല്ലെങ്കിൽ ലാലേട്ടൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അവർ പഴയ സിനിമകൾ വർഷവും സിനിമയുടെ കഥാപാത്രവും സിനിമയുടെ പേരൊക്കെ ഓർത്ത് പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവർ എങ്ങനെയത് ഓർത്ത് പറയുന്നത്. സത്യം പറഞ്ഞാൽ എത്ര സിനിമകൾ അല്ലെങ്കിൽ എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും സീരിയലുകൾ ചെയ്താലും കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചെങ്കിലും ആത്മാർത്ഥമായി ചെയ്താൽ ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എന്നോട് ചോദിച്ചാൽ ഞാൻ തുടക്കം മുതൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദി നാരായണൻ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അത് മുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യ ടി വിയിലെ നകുലൻ ആയിക്കോട്ടെ, ഫ്ലവേഴ്സിലെ വിജയകൃഷ്ണൻ ആയിക്കോട്ടെ, അതുവരെ വന്നു നിൽക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു കഥാപാത്രമാണ് ഫ്ലവേഴ്സിലെ അരുന്ധതി എന്ന സീരിയലിലെ വിജയകൃഷ്ണൻ എന്ന കഥാപാത്രം. കാരണം വളരെ ക്യൂട്ടായിട്ടുള്ള, വളരെ സമാധാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. വളരെ പെട്ടെന്നൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോയി. നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അരുന്ധതി കാണുന്ന വ്യൂവേഴ്സിന് അറിയായിരിക്കും. കാരണം ഒരു വൈഫുണ്ട്, വൈഫിൻ്റെ അനിയത്തിയുമായിട്ട് ലിവിങ് ടുഗദറാണ്. ഏട്ടത്തിയമ്മയെ റേപ്പ് ചെയ്യുന്ന, സ്വന്തം സഹോദരനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന, ആ ലെവലിലേക്കൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം വിജയകൃഷ്ണൻ എന്നൊരു കഥാപാത്രം. വളരെ നെഗറ്റീവായിട്ടുള്ള ആ കഥാപാത്രം ചെയ്തപ്പോൾ, മീൻസ് നമ്മൾ ഒരുപാട് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്ത് ആ കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തി, അത് കണ്ട് ഇഷ്ടപ്പെട്ട് ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കഥാപാത്രത്തോടും കുറച്ച് കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചോദിക്കുമ്പോൾ ആ ക്യാരക്ടർ പറയാൻ ആഗ്രഹമുണ്ട്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. കാരണം ഞാൻ പറയേണ്ടത് എൻ്റെ പോസിറ്റീവ്സും എൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചാണ്. അതും സത്യത്തിൽ മറ്റുള്ളവരാണ് പറയേണ്ടത്. പോസിറ്റീവ്സ് എന്ന സൈഡും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എൻ്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട്, വലിയ വില കൂടിയ ഡ്രസ്സ് ഇട്ടതുകൊണ്ടോ വലിയ കാറിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടോ വലിയ ആളാവില്ല, നമ്മൾ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ മനസ്സിലാക്കുക, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറുക, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു വാക്കുപോലും പറയാതിരിക്കുക, അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി ജീവിക്കുക എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറാറുള്ള ഒരാളാണ്. കാരണം ഒരാൾക്ക് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് തോന്നും എന്ന് തോന്നിയാൽ അങ്ങനെ സംസാരിക്കാതിരിക്കാറാണ് പതിവ്. അങ്ങനെ അധികമായിട്ടും, കാരണം ഒരു രീതിയിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവരോട് വളരെ ഇഷ്ടത്തോടും സ്നേഹത്തോടു കൂടിയും പെരുമാറാൻ ശ്രമിക്കാറുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. എന്നെ അറിയാവുന്നവർ ആരും, അല്ലെങ്കിൽ ആനന്ദുമായിട്ട് മിംഗിൾ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയില്ല. ഈ കഴിഞ്ഞ പ്രോജക്റ്റുകളെല്ലാം ഞാൻ 8-9 സീരിയലുകൾ ചെയ്തു. ഈ സീരിയലിലെ ഡയറക്ടേഴ്സായിരുന്നാലും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആയിരുന്നാലും കൂടെ വർക്ക് ചെയ്ത കോ ആക്ടേഴ്സ് മീൻസ് ആക്ട്രസ് ആയിരുന്നാലും ആരും ശരിയാവില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ദുഷിച്ച് പറയില്ല എന്നൊരു വലിയ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ആരോടും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഒന്ന് സംസാരിക്കാനോ പെരുമാറാനോ പറ്റില്ല. അപ്പോൾ വൈഫ് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ മീൻസ് റോങ് സൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് ഒരാൾ കാണിച്ച് കയറി പോയിരുന്നാലും പോട്ടെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ എന്താ അയാളോടൊന്നും ചൂടാവാത്തെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിരിക്കും, അത് തന്നെയാണ് എൻ്റെ ഒരു വലിയ നെഗറ്റീവ് സൈഡായിട്ട് വൈഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ആരോടും വളരെ പെട്ടെന്ന് മീൻസ് തട്ടിക്കയറാത്ത, അല്ലെങ്കിൽ ആരോടും, കാരണം ഞാൻ
അങ്ങനെയാണ്. കാരണം ഒരാളെ നമ്മൾ കാരണം നമുക്കൊന്ന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ആ കാര്യം അല്ലെങ്കിൽ അത് കോംപ്രമൈസായി പോവും, അല്ലെങ്കിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ വലിയ പ്രശ്നമില്ല എങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിലിട്ട് മുമ്പിലേക്ക് ജീവിക്കുന്നതുകൊണ്ടാവാം. ചൈൽഡ്ഹുഡ് ഡേയ്സ് പഠിച്ച കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ കോളേജ് കാലഘട്ടത്തിൽ, ഞാൻ സ്കൂൾ പ്ലസ് ടു വരെ ഞാൻ പഠിച്ചത് ഒരു സ്കൂളിൽ തന്നെയാണ്. ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂൾ. അതിനുശേഷമാണ് ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വട്ടിയൂർക്കാവ് പോളിയിലാണ് അത് ചെയ്തത്. അതിനുശേഷം ജോലിയായിട്ട് ഞാൻ പുറത്തു പോയി. അപ്പോൾ ഈ മറക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്കൂൾ കാലഘട്ടം തന്നെ പറയും. കാരണം പ്ലസ് ടു കാലഘട്ടമാണ് എനിക്കൊന്ന് കോളേജ് പണ്ടത്തെ പ്രീ ഡിഗ്രി. അപ്പോൾ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും പ്രീ ഡിഗ്രി മാറി പ്ലസ് ടു ലെവലിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ പ്ലസ് ടു കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭാര്യ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു കൂട്ടുകാരിയാണ് എന്ന് പറയുന്നത് പോലെ ഈ ഭാര്യയെ എനിക്ക് കിട്ടുന്നത്, എൻ്റെ പ്രണയിനിയായി കിട്ടുന്നത് പ്ലസ് ടു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്കൂൾ ജീവിതവും ആ സ്കൂളിലെ മതിലുകളും ചുമരുകളും ക്ലാസ് റൂമുകളും ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരുപാട് ഓർമ്മകൾ ആലോചിക്കുമ്പോൾ വളരെ രസകരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള എൻ്റെ സ്കൂൾ ജീവിതം. മീൻസ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലഘട്ടം അത് തന്നെയാണ്.